السلام عليكم الحمد لله الحمد لله منزل القرآن تبيانا لكل شيء وهدى وبشرى للمسلمين اللهم صل على محمد وعلى آله وصحبه أجمعين قرآن پتھنا ഒരു പ്രത്യേക പ്രൊജക്റ്റ് ആയ ഖുർആാൻ പാരായണ കല രണ്ടാം ഓൺലൈൻ രണ്ടാം ബാച്ച് രണ്ടാം സെഷനിലേക്ക് നിങ്ങൾക്ക് ആർദമായ സ്വാഗതം അള്ളാഹു സുബാനത്ത് ആല ഈ വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ പരലോകത്ത് അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമുക്കറിയാം നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന അഥവാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത രീതിയിൽ ഈ വേദിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒത്തു ചേർന്നിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മലക്കുകളുടെ സാന്നിധ്യമുണ്ട് മലക്കുകളുടെ സാന്നിധ്യമുള്ളതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ ശാന്തി വർഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മെക്കുറിച്ചെല്ലാം നമ്മെ എല്ലാവരെയും കുറിച്ച് അള്ളാഹു തൻ്റെ മുക്കറബുകളായ സമീപസ്ഥരായ മലക്കുകളോട് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നു ഊറ്റം കൊണ്ടു നാം ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു വേദിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചൻ സർദാർസൻ പഠിപ്പിച്ചത് ഹർക്കും ഖുർആൻ നിങ്ങളിലെ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അത്തരത്തിലുള്ള ഒരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ പാരായണം ചെയ്യാൻ സന്നദ്ധമായവരെയാണ് നമുക്ക് വേണ്ടത് പാരായണം ചെയ്യാൻ സന്നദ്ധമായവർ കൈ ഉയർത്താം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമായി പഠിക്കുകയാണ് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത് ആദ്യത്തെ സെഷനിൽ നാം പഠിച്ചത് ദീർഘം മദ് എന്ന് നാം വിളിക്കുന്ന സംഗതി എന്താണ് എന്ന് നാം മനസ്സിലാക്കി എന്താണ് മദ് എന്തിനെയാണ് നമ്മൾ മദ് മദ് എന്ന് വിളിക്കുന്നത് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി മദ് എന്ന് വിളിക്കുന്നത് സാധാരണ ദീർഘത്തെയാണ് മദ് എന്ന് പറയുന്നത് മദ് രണ്ട് തരമുണ്ട് സാധാരണ മദ്ദുണ്ട് അസാധാരണ മദ് സാധാരണ മദ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്ത് രണ്ട് ഹർക്കത്തിൻ്റെ സമയമാണ് അത് ദീർഘിപ്പിക്കേണ്ടത് അസാധാരണ ദീർഘത്തിൽ പല ഇനങ്ങളുണ്ട് അതിലെ രണ്ട് ഇനങ്ങൾ നമ്മൾ പഠിച്ചു അതോടൊപ്പം എന്താണ് ഹർക്കത്ത് എന്ന് നമ്മൾ പഠിച്ചു ഹർക്കത്ത് എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഹർക്കത്തിന് മറ്റൊരർത്ഥമാണ് തജ്വീദിൽ മറ്റൊരു അർത്ഥമാണുള്ളത് തജ്വീദിൽ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിരല് അനക്കാവുന്ന അനക്കാനെടുക്കുന്ന സമയമാണ് ഹർക്കത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ വിരലനക്കുന്ന സമയം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ വിരലനക്കുന്നതിൻ്റെ വേ വിരലക്കുന്നതിൻ്റെ വേഗത അനുസരിച്ച് അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ വേഗത അനുസരിച്ചാണ് അയാൾ വിരൽ അനക്ക അനക്കുന്നത് വേഗത്തിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വേഗത്തിൽ അനക്കും സാവധാനമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ സാവധാനം അനക്കും അതുകൊണ്ടാണ് അനക്കുന്ന സമയം എന്ന് തജ്വീതിൽ ഹർക്കത്തിന് പറയുന്നത് അത് ദീർഘത്തിൻ്റെ തോത് അളക്കാനുള്ള ഒരു അളവ് ഹർക്കത്ത് ദീർഘത്തിൻ്റെ തോത് അളക്കാനുള്ള അളവുകൾ ഇന്ന് നമ്മൾ വേറൊരു ഹർക്കത്ത് കൂടി പഠിക്കും അതവിടെ ഇരിക്കട്ടെ അപ്പോൾ സാധാരണ ദീർഘവും അസാധാരണ ദീർഘവും ഉണ്ടെന്ന് പറഞ്ഞു സാധാരണ ദീർഘം എന്ന് പറഞ്ഞാൽ കാല യക്കോലു തീല എന്ന് പറയാനെടുക്കുന്ന കാല ഫത്തു ശേഷം അലിഫ് വന്നു തീല കസറിന് ശേഷം യാ വന്നു ോലു വമ്മന് ശേഷം വന്നു അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ നൂഹൈഹ എന്ന് പറഞ്ഞിടത്തുള്ള ദീർഘം അതാണ് സാധാരണ ദീർഘം സാധാരണ ദീർഘങ്ങൾ എവിടെയെല്ലാം വരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം പിന്നീട് പഠിക്കും അസാധാരണ ദീർഘം അഥവാ കൂടുതൽ ദീർഘിപ്പിക്കേണ്ടത് എവിടെയാണ് എവിടെയാണ് കൂടുതൽ നീട്ടേണ്ടത് എന്നതിന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് നീട്ടുന്നതിന് ശേഷം അഥവാ നേരത്തെ പറഞ്ഞ സാധാരണ മദ്യന് ശേഷം ഫത്തതിനു ശേഷം അലിഫ് വന്നു കെസറിന് ശേഷം യാ വന്നു ലമ്മന് ശേഷം വാ വന്നു ഈ ദീർഘ ഇതാണ് സാധാരണ ദീർഘം ഇങ്ങനെ വരുന്ന ദീർഘത്തിന് ശേഷം അഥവാ സാധാരണ മദ്യു ശേഷം ഹംസ് വരുന്നു അപ്പോൾ അധികമായി ദീർഘിപ്പിക്കണം അതിൻ്റെ തോത് നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്താണ് ദീർഘിപ്പിക്കുന്നതിൻ്റെ തോതാണ് ഹർക്കത്ത് എന്ന് പറഞ്ഞത് വിരലനക്കുന്ന കാര്യം പറഞ്ഞത് അതിനാണ് അപ്പം നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്താണ് ദീർഘത്തിന് ശേഷം ഹംസ് വന്നാൽ ദീർഘത്തിന് ശേഷം വന്നാലോ ദീർഘത്തിന് ശേഷം ഷെദ് വന്നാൽ നമുക്കറിയാം അൽഫാത്തിഹ പാരണം ചെയ്യുമ്പോൾ നാം പാരണം ചെയ്യുന്നത് ാണ് അപ്പം അവിടെ എന്തുകൊണ്ടാണ് അധികം ദീർഘിപ്പിക്കുന്നത് ദീർഘത്തിന് ശേഷം ഷെദ് വന്നു എന്നതാണ് അഥവാ വായ നീട്ടാൻ വേണ്ടി അലിഫ് വന്നു ദാ എന്ന ഫത്തഹ അക്ഷരത്തെ നീട്ടാൻ വേണ്ടി അലിഫ് വന്നു അതിന് ശേഷം ഷെദ് ഉള്ള അക്ഷരം വന്നു അതുകൊണ്ട് ആറ് ഹർക്കത്ത് നീട്ടണം നിർബന്ധമായും ആറ് ഹർക്കത്ത് നീട്ടണം നേരത്തെ പറഞ്ഞത് നിർബന്ധം എന്ന് പറയാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ നിർബന്ധമാണ് പക്ഷേ നാല് അല്ലെങ്കിൽ അഞ്ച് എന്ന ഒരു ഉണ്ട് നാല് അല്ലെങ്കിൽ അഞ്ച് അതേസമയം ഇവിടെ ആറ് എന്നതല്ലാതെ ഏറുകയോ കുറയ്ക്കാനോ പാടില്ല ഏറ്റാനോ കുറയ്ക്കാനോ പാടില്ല അതിൻ്റെ ഉദാഹരണം വയൽ മഹബൂബി അലഹിം അലീൻ അതേപോലെ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ഇനിയും വരുന്നുണ്ട് പരണം ചെയ്യാൻ സന്നദ്ധമായോ സഫിയ ഡോക്ടറിൻ്റെ മൈക്ക് ഓൺ ഓൺ ചെയ്യാൻ പറ്റും നോക്കുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു അസാധാരണ മദ്ദാണ് മറ്റൊരു അസാധാരണ മദ്ദാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഡോക്ടർ പാരായണം ചെയ്യാൻ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം ഏതായത് മുതലാണ് പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾ പാരായണം ചെയ്യേണ്ടത് അൽ ബക്റ പന്ത്രണ്ടാമത്തെ ആയത്ത് മുതലാണ് പാരായണം ചെയ്യേണ്ടത് അൽ ബക്ര പന്ത്രണ്ടാമത്തെ ആയത്തൊന്ന് പാരായണം ചെയ്യണം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ഡോക്ടർക്കുള്ള സ്പെസിഫൈഡ് ആയത്തുകൾ പാരായണം ചെയ്യണം കാലു കാലു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം കൂടെ കാലു കൂടുതൽ കിടക്കുന്ന അക്ഷരമാണ് വായിക്കേണ്ടത് എസ് തഹസി

സമ 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 സമുജറത്തു ഓക്കെ 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 മതി 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 ഓക്കെ ഇൻഷാല്ല ഇനി ഡെവലപ്പ് ചെയ്തോളും കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴതിനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഭരണം ചെയ്തത് ഇവിടെ റെക്കോർഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പിന്നീട് റിവേസ് ചെയ്യാം ഇൻഷാ ഇൻഷാല്ല കൂടുതൽ ഡെവലപ്പാകും അപ്പോൾ ഇന്ന് തജുവീതിൻ്റെ അടുത്ത ആളിനെ പരണം ചെയ്തതിന് മുമ്പായി തജുവീതിൻ്റെ ഒരു നിയമം കൂടി നമുക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട് അത് സെഷൻ രണ്ട് സുഹൃത്തുകളുടെ തുടക്കത്തിൽ വരുന്ന കേവല അക്ഷരങ്ങൾ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് സുഹൃത്തുക്കളുടെ തുടക്കത്തിൽ നമുക്കറിയാം അലിഫ്ലാമീം ഹാമീം ഇങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം രണ്ട് കാറ്റഗറി എ കാറ്റഗറിയും ബി കാറ്റഗറിയും എ കാറ്റഗറിയിലുള്ള അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളുടെ മുകളിൽ ഒരു അടയാളവും കാണില്ല ഇപ്പോൾ ഇവിടെ നോക്കുക ഹാമീം എന്നെഴുതിയിട്ടുണ്ട് ഇത് ഈ കാറ്റഗറിയിലെ രണ്ട് കാറ്റഗറിയിലുള്ള അക്ഷരവും ഹായും മീമിലുമുണ്ട് ഒന്ന് ഹായാണ് ഹ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് മീം വേറൊരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ഇപ്പം എങ്ങനെ അറിയാം ഇത് രണ്ട് കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് ഒന്നാമത്തെ കാറ്റഗറിയായ ഹ ഈ ഹ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ യാതൊരു അടയാളവുമില്ല അതേസമയം രണ്ടാമത്തെ കാറ്റഗറിയായ മീം മീമിൻ്റെ മുകളിൽ ഒരു ഒരു തരംഗം പോലെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് അത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇവിടെ ത്വാ ഹ അവിടെ ഒരു എ കാറ്റഗറിയിൽപ്പെട്ട അക്ഷരമാണ് ത്വായും ഹായും അതിൻ്റെ മുകളിൽ യാതൊരു അടയാളവുമില്ല യാസീൻ യാസീനിലെ യാ ഒരു കാറ്റഗറിയാണ് സീൻ വേറൊരു കാറ്റഗറിയാണ് അപ്പോൾ യായുടെ മുകളിൽ ഒരു അടയാളവുമില്ല സീൻ്റെ മുകളിൽ തരംഗത്തിൻ്റെ അല്ലെങ്കിൽ വേവിൻ്റെ അടയാളം ഉണ്ട് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് ദീർഘത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒന്ന് സാധാരണ ദീർഘം മറ്റൊന്ന് അസാധാരണ ദീർഘം എളുപ്പത്തിൽ മദ് സാധാരണ മദ്ദും അസാധാരണ മദ്ദും അപ്പോൾ ഈ മുകളിൽ അടയാളം കൊടുക്കാത്ത അക്ഷരങ്ങൾ മുകളിൽ അടയാളം കൊടുക്കാത്ത അക്ഷരങ്ങൾ സാധാരണ ദീർഘത്തിൻ്റെ അത്ര തോതിലേ ദീർഘിപ്പിക്കാവൂ മുകളിൽ അടയാളം കൊടുക്കാത്ത അക്ഷരങ്ങൾ മുകളിൽ അടയാളം കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ മുകളിൽ അടയാളം കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കണം മുകളിൽ അടയാളം കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കണം മുകളിൽ അടയാളം കൊടുക്കാത്ത അക്ഷരങ്ങൾ സാധാരണഗതിയിൽ ദീർഘിപ്പിക്കുന്ന സാധാരണ ദീർഘം എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്താണ് ഈ രണ്ട് ഹർക്കത്തെ നീട്ടാവൂ അതിന് ഹയ്യുൻ തൊഹ്റുൻ എന്ന ഒരു വാക്കിൽ നമുക്ക് അതിനെ കളക്ട് ചെയ്യാം ഈ അക്ഷരങ്ങളെ ഹയ്യുൻ തൊഹ്റുൻ എളുപ്പവഴിയിൽ മനസ്സിലാക്കാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മുകളിൽ അടയാളങ്ങളൊന്നും കാണുകയില്ല അതേസമയം തജുവീത് പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഏതെല്ലാം അക്ഷരത്തിൻ്റെ മുകളിലാണ് അടയാളങ്ങളില്ലാത്തത് സാധാരണ ദീർഘമായ രണ്ട് ദീർഘിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഹയ്യുൻ തൊഹ്റുൻ എന്ന രണ്ട് വാക്കിലെ അഞ്ച് അക്ഷരങ്ങൾ ഹ റ ഇതാണ് നമ്മൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ അഞ്ചക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ നോക്കി പാലണം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ അക്ഷരങ്ങളുടെ മുകളിൽ ഒരു അടയാളവും ഉണ്ടാവുകയില്ല അങ്ങനെ വരുന്നതിനെ എങ്ങനെയാണ് ദീർഘിപ്പിക്കേണ്ടത് രണ്ട് ഹരക്കത്താണ് ദീർഘിപ്പിക്കേണ്ടത് അതോടൊപ്പം അതിൻ്റെ അവസാനത്തെ അക്ഷരം പറയാനും പാടില്ല ഉദാഹരണമായിട്ട് ഈ അക്ഷരത്തിൻ്റെ പേര് ഹാ ഉൻ എന്നാണ് ഹാ ഉൻ ഹ ഉൻ എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര് രണ്ടാമത്തെ അക്ഷരം യാ ഉൻ എന്നാണ് അടുത്തത് താ ഉൻ എന്നാണ് ഹ ഉൻ റാ ഉൻ ഇങ്ങനെയാണ് അക്ഷരത്തിൻ്റെ പേര് അതേസമയം ഇത് കേവല അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കേവല അക്ഷരമായി സുഹൃത്തുകളുടെ തുടക്കത്തിൽ വന്നാൽ അവിടെ ഹംസ് ഇല്ലാതെ അഥവാ എ എന്ന ഉച്ചാരണമേ ഇല്ലാതെ സാധാരണ ദീർഘം ഹാ ഹാ മാത്രം അടുത്തത് യോ ഹേ റോ അത്ര മാത്രമേ ദീർഘിപ്പിക്കാവൂ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് കാറ്റഗറിയിലുള്ളതുകൊണ്ട് അതായത് ഹാമീം അവിടെ നിൽക്കട്ടെ ഇവിടെ രണ്ടാമത്തെ അടയാളം രണ്ടാമത്തെ അക്ഷരം സൂറത്ത് ദോഹയിലെ ആദ്യത്തെ രണ്ടക്ഷരം ആദ്യത്തെ രണ്ടക്ഷരവും അധികം ദീർഘിപ്പിക്കേണ്ടതില്ല സാധാരണ ദീർഘം മാത്രമേ പാടുള്ളൂ അതിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല ഈ തജ്വീദിനെ കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തജ്വീദ് എൽമു തജ്വീദ് എന്ന് പറയുമ്പോൾ ഖുർആൻ പാരായണ കല അല്ലെങ്കിൽ ഖുർആൻ പാരായണ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നതിനേക്കാളും അതിനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കല എന്നാണ് അതായത് കലാപരമായി പാരായണം ചെയ്തെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കർണാനന്ദകരമാവുകയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കുകയുള്ളൂ കേൾക്കുമ്പോൾ ഉണ്ടാകണം കേൾക്കുമ്പോൾ കേൾവിക്കാരനെ പിടിച്ചു നിർത്തണം ഈ രണ്ട് ഉദ്ദേശത്തിന് വേണ്ടിയാണ് കലാപരമായി പാരായണം ചെയ്യുന്നത് അപ്പോൾ ഇത് ശാസ്ത്രം എന്നതിലുപരി ആ ഒരു കലയാണ് ആകർഷണം അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമാണ് കാരണം അത് ഇലാഹി എന്നാണ് പറയുന്നത് അഥവാ ദൈവികമാണ് ഈ ഖുർആാൻ പാരായണ കല എന്ന് പറയുന്നത് ദൈവികമാണ് ആ ദൈവ നിർണിതമാണ് അള്ളാഹു നിശ്ചയിച്ചതാണ് ഇങ്ങനെ പാരായണം ചെയ്യണമെന്ന് അള്ളാഹു നിശ്ചയിച്ചത് എന്ന് എങ്ങനെ അറിയാം എന്താണ് തെളിവ് ജിബ്രീൽ അലൈഹി അള്ളാഹു എങ്ങനെയാണോ പ്രവാചകൻ കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചത് പ്രവാചകൻ കൊടുക്കണം എന്ന് അള്ളാഹു എ എങ്ങനെ ഓതിക്കൊടുക്കണമെന്നാണോ അള്ളാഹു നിശ്ചയിച്ചത് അത് പ്രകാരം ജിബ്രിൽ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലു അലൈ ഓതി കൊടുക്കുന്നു നബി അള്ളാഹു അലൈഹി സ്വലം സഹാബികൾക്ക് ഓതി അങ്ങനെ തന്നെ ഓദിക്കേൽപ്പിച്ചു കൊടുക്കുന്നു അതാ അഥവാ ജിബ്രിയിൽ അലൈഹി സ്വലാം മുഹമ്മദ് നബിക്ക് എങ്ങനെയാണോ പാലായം ചെയ്ത് കൊടുത്തത് അപ്രകാരം തന്നെ അനുയായികൾക്ക് പാലായണം ചെയ്ത് കൊടുക്കുന്നു അനുയായികൾ അത് നബിയിൽ നിന്നും സ്വീകരിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു അത് വാമൊഴിയായും വരമൊഴിയായും നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നു ഇതാണ് ഇതാണതിൻ്റെ ഘടന വാമൊഴിയായി എന്ന് പറഞ്ഞാൽ അത് ഗുരു ഗുരുമുഖത്തിലൂടെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അത് തലമുറ തലമുറ കൈമാറി നമ്മിൽ എത്തിയിരിക്കുന്നു അതേപോലെ ഇതിങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ലിഖിതമായും നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ദൈവികമാണ് ദൈവികമായ അങ്ങനെ തന്നെ പാരായണം ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ടിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല പോ ഹെ പോ ഹെ പോ പോ എന്നത് ഖനത്തെ അക്ഷരമാണ് ഖനത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഉൾ ഖനം ഉള്ള അക്ഷരമാണ് ഖനം എന്നാൽ എന്തെന്ന് നമ്മൾ പിന്നീട് പഠിക്കും ഉൾ ഖനം അക്ഷരം പോ അടുത്തത് ഹെ അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത പോ എന്നത് ഖനത്തെ അക്ഷരമാണ് ഹേ നേരത്തെ അക്ഷരമാണ് അപ്പോ രണ്ടിലും തോത് ഒന്നാണ് പോ ഹെ ഇങ്ങനെയല്ലാതെ സുഹൃത്ത് ത്വാഹ എടുത്ത് വെച്ചിട്ട് പോ ഇങ്ങനെ ഒന്നും ദീർഘിപ്പിക്കാൻ പാടില്ല അവിടെ പോ ഹെ പോ ഹെ ഇങ്ങനെ രണ്ട് ഹർക്കത്തെ ദീർഘിപ്പിക്കാവൂ രണ്ടക്ഷരവും ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് എ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഇവിടെ യാസീൻ യാസിൻ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു അധ്യായമായതുകൊണ്ട് അടുത്തതായി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ യാസീനിലുള്ള യാ ഒന്നാമത്തെ കാറ്റഗറിയും സീൻ രണ്ടാമത്തെ കാറ്റഗറിയുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് സീനിൻ്റെ മുകളിൽ വേവിൻ്റെ അടയാളമുണ്ട് അഥവാ തരംഗത്തിൻ്റെ അടയാളമുണ്ട് അപ്പോൾ ഇവിടെ യാ എന്നത് രണ്ട് ഹർക്കത്തെ നീട്ടാവൂ സീൻ എന്നത് എത്ര അർക്കം നീട്ടണം മുകളിൽ തരംഗത്തിൻ്റെ അടയാളമുള്ളത് നിർബന്ധമായും ആറ് ഹർക്കത്ത് നീട്ടണം അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ നിവർത്തി യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ യാസീൻ മിൽ ഖുർആൻ ഹക്കീം അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല കാരണം യാ രണ്ട് ഹർക്കത്ത് നീട്ടണം സീൻ ആറ് ഹർക്കത്ത് നീട്ടണം അങ്ങനെയാണെങ്കിൽ ആറ് ഹർക്കത്ത് എന്ന് പറയുന്നതാണ് ആൾ ഖുർആാൻ പാരായണം ചെയ്ത് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള അധ്യായം ഏത് ഏത് ലെവലിലാണ് പാരായണം ചെയ്തത് സ്പീഡിലാണോ സ്പീഡിൽ സ്പീഡിലാണോ വേഗത്തിലാണോ പാരായണം ചെയ്ത് അല്ല സാവധാനമാണോ പാരായണം ചെയ്ത് അതിൻ്റെ കണക്കനുസരിച്ച് അവിടെ നീട്ടുന്നതിൻ്റെ തോതും വ്യത്യാസം വരും നീട്ടുമ്പോൾ വിരലനക്കുന്നതിൻ്റെ തോത് വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ യാസീൻ അതാണ് ആറ് ഹർക്കത്ത് എന്ന് പറയുന്നത് യാ രണ്ട് ഹർക്കത്ത് സീൻ അപ്പോൾ ഇനി മുതൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യാസീൻ നമ്മൾ ചിലപ്പോൾ ദിനേന പാരായണം ചെയ്യുന്നവരുണ്ടാവും ഒരു 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 ദിവസം തന്നെ പല പ്രാവശ്യം പാരായണം ചെയ്യുന്നവരുണ്ടാവും ചില യാത്രകളൊക്കെ ഹൃദ്യസ്ഥമാക്കി പാരായണം ചെയ്യുന്ന ഹൃദ്യസ്ഥമായി പാലനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ അങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നടന്നു പോകുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാരായണം ചെയ്യും അപ്പോഴെല്ലാം ഇങ്ങനെ കൃത്യമായി രണ്ട് ഹർക്കത്തും ആദ്യത്തെ അക്ഷരം രണ്ട് ഹർക്കത്തും രണ്ടാമത്തെ അക്ഷരം ആറ് ഹർക്കത്തും ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്താൽ കൃത്യമായി നമുക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടും അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡ് നാം ഉറാൻ വേണ്ടി ചെലവഴിക്കുന്നു അതനുസരിച്ച് നമുക്ക് എഴുന്നൂറും അതിലിരട്ടിയും പ്രതിഫലം കിട്ടും വേഗത്തിൽ പാരായണം ചെയ്തു പോയാൽ ഒന്നിന് പത്ത് എന്ന കണക്കാണ് വരിക സാവധാനം സമയമെടുത്ത് ചിന്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ് പ്രവേശന സഹതാർച്ചനയും ഖുർആാൻ അധ്യാപനങ്ങളിലും വരുന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും ആദ്യ അക്ഷം നോക്കാം ആദ്യത്തെ ഇത് നോക്കാം നമുക്ക് ആദ്യത്തെ പദം ആദ്യത്തെ പദത്തിൽ ഷ രണ്ട് ഹർക്കത്ത് മീം ആറ് ഹർക്കത്ത് ഷ മീം അപ്പോൾ ഇവിടെ കേവല അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ സാധാരണ ദീർഘമുള്ളവയുമുണ്ട് അസാധാരണ ദീർഘമുള്ളവയുമുണ്ട് കേവലാക്ഷരങ്ങളുടെ കൂട്ടത്തിലെ സാധാരണ ദീർഘം സാധാരണ ദീർഘം എപ്പോഴും രണ്ട് ഹരക്കത്ത് ആയിരിക്കും അസാധാരണ ദീർഘം ആറ് ഹരക്കത്താണ് കേവലാക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള അസാധാരണ ദീർഘം എന്ന് പറയുന്നത് ആറ് ഹർക്കത്താണ് ഇനി അസാ ആ കേവലാക്ഷരങ്ങൾ എങ്ങനെ ഓർമ്മിച്ചേക്കാൻ പറ്റും ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള വഴി ഞാൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ തരംഗത്തിൻ്റെ അടയാളം ഉണ്ടാകും അങ്ങനെ വരുന്നിടത്ത് ആറ് ഹർക്കത്ത് തന്നെ ദീർഘിപ്പിക്കണം തരംഗത്തിൻ്റെ അടയാളം ഇല്ലാത്തടത്ത് രണ്ട് കർക്കത്താണ് ദീർഘിപ്പിക്കേണ്ടത് ഇനി അങ്ങനെ വരുന്ന അക്ഷരങ്ങളെ ഒരുമിച്ച് ഇവിടെ രണ്ട് വാക്കുകൾ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് രണ്ട് വാക്ക് അസലുക്കും ഒരാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതണം അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം മത്സ്യങ്ങളിലാണ് കേവല അക്ഷരങ്ങൾ വരുമ്പോൾ ഏതെല്ലാം അക്ഷരങ്ങളാണ് ദീർഘിപ്പിച്ച് വാരണം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നക്കസ അസലുക്കും നക്കസ അസലുക്കും അതിൻ്റെ അർത്ഥം നക്കസ ചുരുങ്ങി അസലുക്കും നിങ്ങളുടെ തേൻ എന്നാണ് നിങ്ങളുടെ തേനിൽ കുറവ് വന്നു എന്ന ഈ രണ്ട് പദം ഈ പദം അതിൻ്റെ അർത്ഥമല്ല നോക്കുക ഈ പദത്തിലുള്ള എട്ട് അക്ഷരങ്ങൾക്കാണ് അധികം ദീർഘം ഉള്ളത് നക്കസ അസലുക്കും ഇനി അതെങ്ങനെയാണ് ദീർഘിപ്പിക്കേണ്ടത് നേരത്തെ പറഞ്ഞു ഹ എ പ അങ്ങനെയുള്ള അക്ഷരങ്ങൾ അവയുടെ പേര് പേരാണ് പറഞ്ഞു തുടങ്ങേണ്ടത് പക്ഷേ അവസാനത്തെ ഏ പറയാൻ പാടില്ല ഏ ലേക്ക് എത്താൻ പാടില്ല മറിച്ച് ഹാ യാ ഷോ ഹറോ ഇങ്ങനെ മാത്രമേ പറയാ അതേസമയം നത്തസ അശലയ്ക്കുമ്പിലുള്ള എട്ട് അക്ഷരങ്ങൾക്ക് പൂർണ്ണമായും അക്ഷരത്തിൻ്റെ പേര് പറയണം അക്ഷരത്തിൻ്റെ പേര് ഇപ്പം നഖശാസ്ത്ര ആദ്യത്തെ അക്ഷരം നൂൻ ആറ് ഹർക്കത്ത് നീട്ടണം കോഫ് ആറ് ഹർക്കത്ത് സോഡ് അപ്പോൾ അവിടെ പൂർണ്ണമായും പറയണം അവസാനത്തെ അക്ഷരം വരെ പൂർണ്ണമായും പറയണം നൂൻ എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഒരു ഇന്നുണ്ടല്ലോ വരെ പൂർണമായും പറയണം കോഫ് ഇഫ് വരെ പൂർണ്ണമായും പറയണം അതേപോലെ സ്വാദ് സ്വാദിൻ്റെ അവസാനം പൊട്ടിച്ചു ചരിക്കുന്ന ഒരു ദായാണ് ഉൽ ഹുവല്ലാഹു അഹദ് പറയുന്നത് പോലെ സാദ് സ്വാദ് ഉൽഖനമുള്ള അക്ഷരമാണ് ഖനം പിന്നീട് നമ്മൾ പഠിക്കും അപ്പോൾ ആ ദീർഘം അത്രയും ഉത്ഖനത്തോടുകൂടി ഇപ്പം തന്നെ പറയണം സ്വാദ് ഐൻ അവിടെ ആറ് ഹർക്കത്ത് നീട്ടണം അതേപോലെ ആറ് ഹർക്കത്ത് എന്ന് പറയുന്നത് അവിടെ യാന് സുക്കുൻ ആണ് വന്നിരിക്കുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ കുറൈഷ് എന്ന് പറയുന്ന പോലെ ലി ഈ ലാഫി അവിടെ ആറ് ഹർക്കത്താണ് നിർത്തുമ്പോൾ ഓപ്ഷണലായിട്ട് ദീർഘിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ദീർഘ നിർബന്ധമായും ദീർഘിപ്പിക്കണം ഐൻ അടുത്തത് സീൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘിപ്പിക്കുക അവസാനത്തെ ഇൻ വരെ കൃത്യമായി പറയുക അടുത്തത് ലാം നേരത്തെ പറഞ്ഞ പോലെ ലാം പൂർണ്ണമായി പറയുക ലാമിന്റെ ലാം എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം മീം അക്ഷം അതുവരെ പൂർണ്ണമായും പറയുക അവസാനം ഇം പറയുമ്പോൾ ചുണ്ട് എയർ ടൈറ്റ് ആയിട്ട് അടയണം ലാം 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 കഴിഞ്ഞിട്ട് പിന്നീട് കാഫ് കാഫ് അപ്പോൾ നേരത്തെ ഒരു കോഫ് പറഞ്ഞു അത് ഉൽഖനമുള്ള അക്ഷരമാണ് അവിടെയും ഞാൻ പറഞ്ഞു അവസാനത്തെ അക്ഷരം വരെ പറയണം കോഫ് ഇഫ് എന്ന ഒരു ശബ്ദമാണ് അവിടെ ഒരു അവസാനത്തെ അക്ഷരം അതേപോലെ ഇവിടെ നേരത്തെ ക്യാഫാണ് അവസാനം മീം മീം പറയുമ്പോൾ മീമിൻ്റെ അവസാനം ചുണ്ട് എയർ ടൈറ്റ് ആയിട്ട് അടയണം മീം ഇനി അതിൻ്റെ ഉദാഹരണം ഖുർആാനിൽ വന്നിരിക്കുന്ന കേവലാക്ഷയങ്ങൾ പൂർണ്ണമായും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ് കേവലാക്ഷരങ്ങൾ ഖുർആാനിൽ വന്നിട്ടുള്ളത് എവിടെയെല്ലാമാണോ അത് മുഴുവൻ ഇവിടെ പഠിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മൂന്ന് നാല് അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് പദങ്ങളാണ് ഈ രീതിയിൽ വന്നിരിക്കുന്നത് ചില പദങ്ങൾ ഉദാഹരണം ഹാമീൻ പോലുള്ളത് ഒന്നിലധികം പ്രാവശ്യം ആവർത്തി വന്നിട്ടുണ്ട് അതിവിടെ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട് ഹാമീൻ അതായത് കേവല കേവലക്ഷയങ്ങൾ വന്നിട്ടുള്ളവയെല്ലാം കളക്ട് ചെയ്തതാണ് ഈ ഒറ്റ സ്ക്രീൻ അപ്പോൾ അൽഫ്ലാമീം നമുക്കറിയാം അലിഫ്ലാമീം പല സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് സുഹൃത്തുൽ സൂഹത്തുൽ ബക്കറ സുഹൃത്തു ആലിഫ് ഇമ്രാൻ അതേപോലെ സുഹൃത്തു സജ്ജദ പോലുള്ള സുഹൃത്തുക്കൾ അലിഫ്ലാമീം വന്നിട്ടുണ്ട് ഓക്കെ ഞാനിത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കണം എന്നെ ഞാനിത് ഇപ്പോൾ പാലനം ചെയ്ത് കേൾക്കും അത് നിങ്ങൾ പാരായണം ചെയ്യിപ്പിക്കും അ ലിഫ് ലീം ഇവിടെ വേറെ ഒരു നിയമം കൂടി അധികമായി വരുന്നുണ്ട് അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന ഒരു നിയമമാണ് എങ്കിലും ഇപ്പോൾ അത് പറഞ്ഞു പോകാതെ നിർവാഹമില്ല കാരണം ലാം എന്ന് പറയുമ്പോൾ അവസാനം ഒരു ഇം ഉണ്ട് മീം സുഖനുള്ള മീമുണ്ട് അതായത് മിമ്മിലാണ് അവസാനിക്കുന്നത് ലാം പിന്നീട് വരുന്നത് മീം അപ്പോൾ ആ ലാം എന്ന് പറയുന്ന ഉമ്മും മീം എന്ന് പറയുന്ന മീമിന്റെ കെസറുള്ള മീമും മീം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് കെസറാണല്ലോ ആ രണ്ട് മീമും കൂടെ ചേർത്തിട്ട് രണ്ട് ഹെർക്കത്ത് മണിക്കണം മണിക്കുക എന്ന് പറഞ്ഞാൽ വായിലൂടെ അല്ല ശബ്ദം പോകുന്നത് തരിമൂക്കിലൂടെ ശബ്ദം പോവുക എന്നതാണ് മണിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്ഷരങ്ങളുടെ ഉച്ചാരണം നമ്മൾ പഠിക്കും പിന്നീട് ആ അക്ഷരങ്ങൾ ഉച്ചാരണം പഠിക്കുമ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥലം വെച്ചുകൊണ്ടാണെങ്കിൽ നാം എഴുത്തിൽ ഉപയോഗിക്കാത്ത ഒരു ഉച്ചാരണ സ്ഥാനം കൂടിയുണ്ട് അതാണ് തരിമൂക്ക് അതായത് അലിഫ് അല്ലെങ്കിൽ ബ ത ജ എന്നൊക്കെ പറയുമ്പോൾ അതിന് എഴുത്തുണ്ട് അതേസമയം തരിമൂക്കിലൂടെ ശബ്ദം പോവുക എന്ന ഒരു ഉച്ചാരണ സ്ഥാനമുണ്ട് അതിന് എഴുത്തില്ല അപ്പോൾ അത് മൂക്കിലൂടെ ഈ ശബ്ദം പുറ പുറപ്പെടണം ലാം എന്ന് പറഞ്ഞ ശേഷം മീമ് തുടങ്ങുമ്പോഴുള്ള രണ്ട് ഹെറക്കത്ത് തരിമൂക്കളുടെ ശബ്ദം പോകണം ആലിഫ് ലിഫ്റ്റ് ല അതാണ് ആദ്യത്തത് രണ്ടാമത്തെ അതിൻ്റെ താഴെ നോക്കുക സുഹൃത്ത് ലയറാഫ് അലിഫ് ലീത് ഇതേ രീതിയിൽ കലാപരമായി വരണം അതായത് നമ്മളിങ്ങനെ ഉദ്ധാനമായിട്ട് പോവുകയാണെങ്കിൽ ഒരേ ഉദ്ധാനത്തിൽ ആ രീതി തന്നെ പോയി അവസാനിപ്പിക്കുക അതെല്ലാം അവധാനത്തിലാണ് പോകുന്നതെങ്കിൽ അവധാനത്തിലും പോയി അവസാനിപ്പിക്കുക അതേസമയം ഉയർച്ചയും താഴ്ചയും ഒരേപോലെ ഉണ്ടാകാൻ പാടില്ല എന്ന് തജ്ജീതടുപ്പിക്കുമ്പോൾ ഗുരുക്കന്മാർ പ്രത്യേകം പറയുന്നുണ്ട് ഒന്നും കൂടെ അലിഫ് ലീ മൂന്നാമത്തത് അലിഫ് ല അലിഫ് ലം റോ ലം എന്നത് നിന്ന ഉടനെ റാ രണ്ട് ഹർക്കത്തെ നീട്ടാവും ഇവിടെ അലിഫ് നീട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ലേ നീട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹയ്യുൻ തൊഹ്റുൻ നഖസാ അസലുക്കും ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയാണ് നീട്ടുന്നത് അലിഫ് എന്ന് പറയുമ്പോൾ അതിൽ സ്വതവേ നീട്ടില്ലാത്തത് കൊണ്ട് അലിഫ് എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നീട്ടുള്ള അക്ഷരങ്ങളും നീട്ടില്ലാത്ത ഉണ്ട് സാധാരണ നീട്ടുള്ള ഉണ്ട് അലിഫ് ലോ അടുത്ത നാലാമത്തേത് അലിഫ് ല കഴിഞ്ഞിട്ട് റാ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീം കഴിഞ്ഞിട്ട് ചുണ്ട് അടയണം ഉടനെ തന്നെ റാ പറയണം രണ്ട് ഏർക്കത്തിൽ നിന്നിട്ടാവും ഒന്നും കൂടെ അലിഫ് ലീ അഞ്ചാമത്തത് അഞ്ചാമത്തത് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതൊക്കെ അലിഫ് ലാമീം ലാമും മീമും ദീർഘമുണ്ട് മൂ രണ്ടാമത് പറഞ്ഞത് അലിഫ് ലാം മീം സ്വാദ് ലാമും മീമും സ്വാദും ദീർഘമുണ്ട് മൂന്നാമത് പറഞ്ഞിടത്ത് അലിഫ് കഴിഞ്ഞിട്ട് ലാം ദീർഘമുണ്ട് റായ്ക്ക് ദീർഘമില്ല നാലാമത് പറഞ്ഞത് ലാമിനും മീമിനും ദീർഘമുണ്ട് റായ്ക്ക് ദീർഘമില്ല അതേസമയത്ത് അഞ്ചാമത് പറയുന്നിടത്ത് ആദ്യത്തതിന് ദീർഘമുണ്ട് രണ്ടാമത്തേന് സാധാരണ ദീർഘം മൂന്നാമത്തേനും സാധാരണ ദീർഘം നാലാമത്തേന് അസാധാരണ ദീർഘം അഞ്ചാമത്തേനും അസാധാരണ ദീർഘം അഥവാ അസാധാരണ ദീർഘവും സാധാരണ ദീർഘവും ഇടകലർന്ന് വന്നിരിക്കുകയാണ് സുഹൃത്തു മറിയാം ഹ ഐദ് അഥവാ കാഫിന് മാത്രമാണ് തുടക്കത്തിൽ അസാധാരണ ദീർഘമുള്ളത് അത് കഴിഞ്ഞിട്ട് ഹായും യായും സാധാരണ ദീർഘം ഐനും സ്വാദും சாதாரணி இருக்கோடு அடுத்த ஹ சாதாரண இயற்கை மீற சாதாரண தீர்க்கம் சீனும் மீமும் ഞാൻ അസാധാരണ തീർക്കും അടുത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ചില ആൾക്കാരൊക്കെ താസിമെന്ന് പേരിടാറുണ്ട് താസിം താസിം എന്നല്ലത് എന്താണ് ത് സീൻ എന്നാണ് ത്വാസീൻ യാസീൻ എന്ന് പറഞ്ഞതുപോലെ ത്വാസീൻ ത്വാസീൻ എന്നാണ് അതിനെ ഈ പദമുദ്ദേശിച്ചാണ് പേരിടുന്നതെങ്കിൽ ഗ്യാസീൻ എന്ന് പേര് പേരിടുന്നവരുണ്ട് അങ്ങനെ പേരിടുന്നത് എന്ന് തന്നെയാണ് ഉച്ചാരണം വരുന്നത് അതേസമയം ത്വാസീം അല്ല ആണ് സീൻ സീൻ ത്വാസീൻ രണ്ട് തെറ്റാണ് അങ്ങനെ പേരിടുന്നവർ കാണിക്കുന്നത് ഒന്ന് എന്ന് ദീർഘമില്ലാതെയാണ് പേരിടുന്നത് മറ്റൊന്ന് അം എന്നാണ് ആക്കുകയാണ് ചെയ്യുന്നത് അവിടെ അമ്മ ദീർഘമുണ്ട് ദീർഘമുണ്ട് രണ്ട് ഹെറക്കത്ത് സീൻ ആറ് ഹർക്കത്ത് അടുത്തത് യാസീൻ അത് നേരത്തെ പറഞ്ഞു ഇനി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ആയത്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സുഹൃത്ത് ഷൂറയിൽ സുഹൃത്ത് ഷൂറയിൽ രണ്ട് ആയത്തായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് ഹാ മീം അപ്പോൾ ഹാക്കി രണ്ട് സാധാരണ ദീർഘമേ ഉള്ളൂ മീമിന് അസാധാരണ ദീർഘമുണ്ട് അവിടെ ശ്വാസം വിടണം ആയത്ത് നിർത്തി തീരുകയാണ് ആയത്ത് തീരുന്നതുകൊണ്ട് അവിടെ ശ്വാസം വരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് അയൻ സീൻ കാഫ് എന്നത് അവിടെ എന്താണ് ഒരായത്താണ് അവിടെയും ശ്വാസം വരണം ആയത്ത് തീരുമ്പോൾ ശ്വാസം ഇടുന്ന കാര്യം ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നമുക്ക് പഠിക്കാം ശൂറ തുടങ്ങുന്ന എങ്ങനെയാണ് ശ്വാസം ശ്വാസമിട്ട് ഐ സി രണ്ടാമത്തെ ആയത്ത് മൂന്നക്ഷവും അസാധാരണ ദീർഘമാണ് പിന്നെ ഹാമി മരിക്കൽ കൂടി വന്നിട്ടുണ്ട് ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് പ്രാവശ്യം അബദ്ധത്തിൽ കൊടുത്തതാണ് പിന്നെ ഉള്ളത് കേ കേവല അക്ഷരങ്ങളാണ് ഒരക്ഷരം മാത്രം വന്നിട്ടുള്ളത് ഒരക്ഷരം മാത്രം വന്നിട്ടുള്ളത് സോദ് അപ്പോൾ അങ്ങനെ തന്നെ പറയണം ആറ് ഹർക്ക നീട്ടണം അവസാനത്തെ ദ പൊട്ടിച്ചുച്ചിരിക്കുകയും വേണം സോദ് ആ ഘനം അങ്ങനെ തന്നെ നിൽക്കണം ഒരേപോലെ അതായത് ഘനത്തിനേഷൻ ദീർഘിപ്പിക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ നിൽക്കണം സോ കഴിഞ്ഞിട്ട് പിന്നെ നേർപ്പിച്ചിട്ടല്ല ദീർഘം വരുന്നത് സോദ് അതേപോലെ ആറ് അരക്കത്ത് സോറത്ത് ക്വാഫ് കോ കലം ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ആദ്യത്തെ രണ്ട് അഞ്ചെണ്ണം ഒന്ന് പാരണം ചെയ്ത് ഏൽപ്പിക്കണം സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നവരൊന്ന് ഓക്കെ പറയും ഒരാൾ മാത്രമാണ് ഇവിടെ പരാതി പറഞ്ഞ് സൗണ്ട് കേൾക്കുന്നില്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതായത് ഈ സിസ്റ്റം നമ്മൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അപ്ലോഡിങ്ങിനും ഡൗൺലോഡിങ്ങിനും നെറ്റ് ഇടതരവില്ലാതെ വേണം ഇപ്പോഴുള്ള പല നെറ്റ് സംവിധാനങ്ങളും സൗജന്യമായും അല്ലാതെയും ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ സേവനം പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് അത് പലരും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ നെറ്റ് സംവിധാനമല്ല ഉപയോഗിക്കുന്നത് അവ ഇടയ്ക്ക് ബ്രേക്ക് വന്നാലും അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ഈ നെറ്റ് സർവീസ് കൊടുക്കുന്നവർ അവർക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ സർവീസ് എടുക്കുന്നവർക്ക് ഇട ഈ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന അറിയുന്നില്ല അഥവാ ഇടയ്ക്ക് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് സർവീസ് അത് സ്മൂത്തായിട്ട് വരികയും ചെയ്യും അതേപോലെ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല കണക്ഷൻ എടുക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെയാണ് എടുത്തിരിക്കുന്നത് നേരത്തെ റെയിൽവെയറിൻ്റെയൊക്കെ എടുത്തിരുന്നപ്പോഴൊക്കെ പ്രോബ്ലം കണ്ടിരുന്നു അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കണക്ഷൻ ഇതുവരെ പ്രോബ്ലം ഇല്ലാത്തതായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള നല്ല പവർഫുൾ ഏഷ്യാനെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൻപത് എം ബി പി എസ് സ്പീഡാണ് അപ്ലോഡി ഡൗൺലോഡിങ് കാണിക്കുന്നത് അപ്ലോഡിങ് ഏതാണ്ട് ഇരുപത് എം ബി പി എസ് ഓളം അപ്ലോഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും നല്ല സ്മൂത്തായിട്ടുള്ള നെറ്റ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇടതറവില്ലാതെ കിട്ടുള്ളൂ അതേപോലെ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം വേണം നെറ്റ് പ്രയാസമില്ലാത്ത നെറ്റ് സംവിധാനം വേണം ഇടയ്ക്ക് ബ്രേക്ക് ആകാൻ പാടില്ല അപ്പോൾ റമിലു പാലണം ചെയ്യാമോ മൈക്ക് ഓൺ ചെയ്തിട്ട് പോരാ കുറച്ചൂടെ ആണ് അടുത്തത് അടുത്തത് രണ്ടാമത്തത് അടുത്തത് അടുത്തത് അപ്പോൾ ഈ ലാമും മീമും കൂടെ മെറിജ മീൻ രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്ത് കുറച്ച് മണിക്കലുണ്ട് എന്നാലേ ആ രണ്ടാമത്തെ മീമിന് ശ്രദ്ധ വരുന്നുണ്ട് അടുത്തത് കാഫ്

അയിന് ആയിൽ അയിന് ആറ് ഇറക്കത്തിയിട്ടണം ഓക്കെ അടുത്തത് അടുത്തത് സോദ് സോദ് അത് വന്നില്ല അബുൽ അഹദ് പറയുന്നത് പോലെ സോദ് ഓക്കെ ഇനി അടുത്ത നമുക്ക് ഖുർആാൻ്റെ പാരായണത്തിലേക്ക് കിടക്കണം ഇപ്പോൾ ഞാൻ ഇത് കേൾപ്പിച്ചു ഇനി ഭരണം ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്നവർ ഖുർആാനിലേക്കാണ് വരുന്നത് പ്രാക്ടിക്കൽ ഖുർആൻ നമ്മൾ നേരത്തെ ഭരണം ചെയ്ത് നിർത്തിയത് പതിനാറാമത്തെ ആയത്ത് വരെയാണ് പതിനാറാമത്തെ ആയത്ത് വരെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പതിനേഴ് പ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഞാൻ ഭരണം ചെയ്യുകയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون او كصيب من السماء فيه ظلمات ورعد وبرق ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب لذهب بسمعهم وأبصارهم إن الله على كل شيء قدير ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സംഗതി നമ്മൾ ഔപചാരികമായിട്ട് പിന്നീട് പഠിക്കും അതേസമയം പാരായണം ചെയ്തു പോകുമ്പോൾ കൂടെ പഠിച്ചു പോകേണ്ടതാണ് പ്രാക്ടിക്കലായി പഠിച്ചു പോകേണ്ടതാണ് സഞ്ജീവ് നിയമം ഒന്ന് പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന ആളിൻ്റെ അതായത് അധ്യാപകൻ്റെ ചുണ്ട് എങ്ങനെയാണ് ഉച്ചാരണം വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചുണ്ട് കൂടിയാണ് വരുന്നതെങ്കിൽ അത് നേർത്തതായിരിക്കുമല്ലോ അക്ഷരം അക്ഷരം കനത്തായിരിക്കും വരിക അതേസമയം വ വ പറയുമ്പോൾ ചുണ്ട് ആദ്യം കൂടി വരികയും പിന്നീട് നേരത്ത് വരികയും ചെയ്യും അപ്പം നേരത്തെ അക്ഷരവും കനത്ത അക്ഷരവും അഥവാ ഉൾക്കനമുള്ള അക്ഷരവും നേരത്തെ അക്ഷരവും ഇടകലർന്നു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊന്ന് സൂ സുമ്മും ബുക്കുമുൻ ഉമ്മും എന്നാണ് പലരും പറയുന്നത് സുമ്മും ബുക്കുമുൻ സൂ പറയാൻ വേണ്ടി വാ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ അല്ല യഥാർത്ഥമുണ്ട് അത് സോ കനത്തെ അക്ഷരമാണ് പിന്നീട് മീമ് ശബ്ദുള്ള അക്ഷരമാണ് അത് മീമ് നേരത്തെ അക്ഷരമാണ് സ്വം ബുഖ് മുൻ ഒന്ന് രണ്ടാമത് അതിനോട് തുടർന്ന് തന്നെ യജാലുന മുതൽ തുടങ്ങുന്നതായിട്ട് നോക്കുക യജാലൂന മുതൽ രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ വരിയിൽ يجعلون أصابعهم أصا.. أ نيار تاتشلم ص ب نيار أبو يجعلون أصابعهم في آذانهم من الصواعق حذر الموت من الصواعق من الصواعق حذر الموت أبدًا مي മീമിന് ശേഷം വാവിന് സുക്കുൻ വരികയും ശേഷമുള്ള അക്ഷരത്തിൽ നിർത്തുകയും ചെയ്താൽ ദീർഘിപ്പിച്ച് നിർത്തണം നിയമം നമ്മൾ പിന്നീട് പഠിക്കും പക്ഷേ ഇവിടെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുക ഹസറൽ അത് ഫജറിന് ഭാഗം കുളിക്കുമ്പോൾ അസ്വലത്ത് നൌം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അതിൻ്റെ അവസാനം വ ഏമന ഹുഹ് സുഹൃത്ത് കുറേശൻ്റെ അവസാനം വ ഏമന ഹുഹൌ എന്ന് പറയുന്ന പോലെ ഇവിടെ വാവിന് സുക്കൂനും അവസാനത്തെ അക്ഷരത്തെ അടുത്ത അക്ഷരത്തിൽ നിർത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ അക്ഷരവും കനത്തെ അക്ഷരവും മേച്ച് വരുന്നതും ഇടകലർന്ന് വരുന്നതും അതേപോലെ വാവിന് സുക്കൂൻ വന്നതിന് ശേഷം തൊട്ടടുത്ത അക്ഷരത്തിന് നിർത്തുന്നതുമാണ് ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞത് മൂന്നാമതൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ശ്രദ്ധുള്ള മീം എവിടെ വന്നാലും നേരത്തെ നമ്മൾ ലാം മീം പറഞ്ഞില്ലേ അലിഫ് ലാം മീം അപ്പോൾ ശ്രദ്ധുള്ള മീം എവിടെ വന്നാലും അവിടെ രണ്ട് ഹർക്കത്ത് മണിച്ച് പരണിക്കണം അപ്പോൾ ഈ മണിക്കൽ അതേപോലെ സമയമെടുക്കൽ ഇതിനൊക്കെ ദീർഘിപ്പിക്കൽ ഇതിനൊക്കെ നമുക്ക് ശ്വാസം വേണ്ടിവരും ആ ശ്വാസം എടുക്കുന്നതിന് കൂടി ഞാൻ തന്നെ ട്രെയിനിങ് തരേണ്ടി വരും അല്ല അതല്ല അത് മാത്രം നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും പോയി പഠിക്കേണ്ടി വരരുത് ശ്വാസം എടുക്കുന്നതിനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നിശ്ചലമായി ഇരിക്കുക നിശ്ചലമായി ഇരുന്ന ശേഷം സാവധാനം നിശ്ചലമായി ഇരിക്കുകയോ കിടക്കുകയോ എങ്ങനെ എങ്ങനെയാണെങ്കിലും ആകാം സാവധാനം നാം മൂക്കിലൂടെ തന്നെ വായു എടുക്കുക അതേസമയം മൂക്കിലൂടെ എടുക്കുമ്പോൾ മൂക്കിൽ ശബ്ദം വരരുത് അങ്ങനെ വലിക്കുന്നതായിട്ട് തോന്നരുത് അതേസമയം മൂക്കിൻ്റെ സ്വതന്ത്രമായ വിശാലമായ എയർ ഹോളിലൂടെ അല്ലെങ്കിൽ വായു കടന്നു പോകുന്ന സ്ഥലത്തു കൂടെ മൂക്കിലെ ഹോളിലൂടെ വിശാലമായ രീതിയിൽ വായു നേരെ അകത്തേക്ക് ആമാശയത്തിലേക്ക് പോകണം ബെല്ലി ബ്രീത്തിങ് എന്ന് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നിശ്ചലമായി ഇരിക്കുക ബലം പ്രയോഗിക്കരുത് റിലാക്സായി ഇരിക്കുക ഇരിക്കുക കിടക്കുക ഏത് സ്റ്റേറ്റിലായിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇരുന്നു കൊണ്ട് ശ്വാസം അകത്തേക്കെടുക്കുക അത് സാവധാനം എടുക്കുക സാവധാനം ഞാൻ സാവധാനം ശ്വാസം എടുത്താണ് കണ്ടത് ശ്വാ സാവധാനം കൂടി സാവധാനം ശ്വാസം എടുക്കുക നമുക്ക് പറ്റുന്നത്ര എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് അതിനെ സാവധാനം വിടാൻ പറ്റുമെങ്കിൽ സാവധാനം വിടുക സാവധാനം വിടണം കാരണം നമ്മൾ ശ്വാസം എടുത്തതിന് ശേഷം പാരായണ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട് അത് സാവധാനമാണല്ലോ പോണത് അങ്ങനെ സാവധാനം എടുക്കുകയും സാവധാനം വിടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു 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 ഭാഗം പാരായണ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശ്വാസം കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഇടയ്ക്ക് ശ്വാസം നമ്മൾ പിടിച്ച് ബലമായി പിടിച്ച് നിർത്തിയിട്ടാണ് പലരും പാലനം ചെയ്യുന്നത് അങ്ങനെ പാലനം ചെയ്താൽ കല പരമാവുകയില്ല ഇപ്പോൾ എവിടെ നോക്കുക ആഴുബില്ലാഹിമീൻ ശ്രീ റജി വിസ്മില്ലാഹിറു അതോ ൂരി എനിക്ക് അത്രയും ശ്വാസം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് അബ്ദുൽ ബാസിത്ത് പോലുള്ള വിദഗ്ദ്ധന്മാരായ ഖുർആൻ പാരായണ വിശാരദന്മാരെയൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഇതിനേക്കാളും വലിയ ആയത്തിലൊക്കെ അവർ ഒറ്റ ശ്വാസത്തിൽ പാരായണം ചെയ്ത് നോക്കാം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ ലളിതമായി അകത്തോട്ട് വായി എടുക്കുക അങ്ങനെ നാം ലളിതമായി അകത്തോട്ട് നാം പർപ്പസ് ഉള്ളി ഇങ്ങനെ ബെല്ലി ബ്രീത്തിങ് എന്ന് പറഞ്ഞ രീതിയിൽ എവിടെയും പിടുത്തമില്ലാതെ അകത്തേക്ക് ശ്വാസമെടുക്കുകയും സാവധാനം അകത്തേക്ക് പുറത്തേക്ക് വിച്ഛസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരിക്കുന്നത് കൊണ്ട് വേറെയും ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ മെമ്മറി വർദ്ധിക്കും അതേപോലെ ബ്രെയിൻ കാര്യക്ഷമമാകും ആവശ്യമുള്ള രക്തസംക്രമണം നടക്കും അങ്ങനെ പല അഡ്വാൻറ്റേജും അതിനുണ്ട് അതോടൊപ്പം ഖുർആാൻ പാരായണം ചെയ്യുന്ന ആൾക്ക് ഇതിന് ആവശ്യത്തിന് ബ്രീത്തിങ് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സാവകാശം പാരായണം ചെയ്യണം അപ്പോൾ ഇപ്പോൾ റെഡിയായിട്ട് പാരായണം ചെയ്യാൻ റെഡിയായിട്ടുള്ളത് റേഹാനത്ത് പാലനം ചെയ്തു കൊടുക്കാം മസലഹും മതില് മസലഹും മതില് അല കുല്ല് ഷൈൻ കദീർ ഇരുപതാം താഴത്ത് വരെയാണ് പാരായണം ചെയ്യേണ്ടത് കേൾക്കുന്നില്ല നിങ്ങളുടെ മൈക്ക് പോയെന്ന് തോന്നുന്നു ഇവിടെ കാണിക്കുന്നില്ല ഓക്കെ നമ്മുടെ സമയം ഏകദേശം തീരാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ആരെങ്കിലും പാലന ചെയ്യാനുണ്ടെങ്കിൽ മുന്നിലേക്ക് വരിക അല്ലെങ്കിൽ കൈകർത്തുക അല്ലെങ്കിൽ അടുത്ത പേജ് ഞാൻ തന്നെ ഭരണം ചെയ്തു തരാം ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ആയത് ുംബുലിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘിപ്പിക്കാനുള്ള അലിഫിന് ശേഷം ഹംസ് വന്നു ഇവിടെ നമുക്ക് ദീർഘിപ്പിക്കാനുള്ള അലിഫ് അവിടെ കാണുന്നില്ല പക്ഷേ ഒരു ചെറിയ അലിഫാണ് അവിടെ ഇട്ടിരിക്കുന്നത് യ അയ്യുഹല്ലദീന മദീന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് നാം ഉപയോഗിക്കുന്ന ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ എഴുത്തനുസരിച്ച് ഇവിടെ യാ യാക്ക് ശേഷം ഒരു ചെറിയ അലിഫാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരടയാളം കാണുന്നത് അസാധാരണ ദീർഘമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്നാൽ അസാധാരണ ദീർഘം ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നറിയില്ല ഇവിടെ അയ്യു എന്ന് പറയുന്നിടത്ത് ന്യൂനന് ശ്രദ്ധ വന്നിരിക്കുന്നു നൂനിന് ഷു വന്നാൽ നേരത്തെ മീമിന് ഷെദ് വന്നു എന്നത് എന്നതുപോലെ തന്നെ മീ നൂനിന് ഷെദ് വന്നാലും രണ്ട് ഹർക്കത്ത് മണിക്കണം അപ്പോൾ അല്ലതീ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഖനത്തെ അക്ഷരവും നേരത്തെ അക്ഷരവും ഇടകലർന്നു വരികയാണ് ربكم الذي خلقكم خلقكم واعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഈ അസാധാരണ ദീർഘത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭാഗം ഒരിക്കൽ കൂടി പഠനം ചെയ്തത് ും അപ്പോ ശ്രെദ് വരുമ്പോൾ മണിക്കേണ്ടത് രണ്ടക്ഷരങ്ങൾ മീമും നൂനും മീമിനും നൂനിനും ശ്രദ്ധ വരുമ്പോൾ മണിച്ച് രണ്ട് ഹർക്കത്ത് മണിക്കണം എന്ന് നേരത്തെ പറഞ്ഞു ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം അടുത്ത കയത്ത് അപ്പോൾ റൈബിങ് കഴിഞ്ഞിട്ട് മീമിന് ശബ്ദമുണ്ട് അടുത്ത മീമിന് ശബ്ദമുണ്ട് അപ്പോൾ റൈബിം <łbyAMAų> <sa situación> si <glyc retention texts> ും നേരത്തെ പറഞ്ഞതുപോലെ കു ലമ്മുള്ള അക്ഷരം വന്നു പിന്നീട് നൂന് ശ നൂന് സുക്കുനുള്ള അക്ഷരമാണ് അപ്പോൾ എന്തായി നൂന് നേർത്തതാണ് കാഫ് ലമ്മു വന്നപ്പോൾ എന്ത് ചെയ്തു ചുണ്ട് കൂട്ടി പറഞ്ഞു അപ്പോൾ ചുണ്ട് കൂട്ടി പറഞ്ഞിട്ട് പിന്നീട് സുഖനുള്ള അക്ഷരം വരുമ്പോൾ ചുണ്ട് നിവർത്തണം സ്മൈലിംഗ് ഷേപ്പിലേക്ക് പോകണം അതായത് ചുണ്ടിൻ്റെ നാച്ചുറൽ ഷേപ്പിലേക്ക് പോകണം ശ്രദ്ധിക്കുക ان كنتم صادقين فان لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجاره اعدت للكافرين എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ മറുപടി പറയും ഇതല്ലെങ്കിൽ ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇരുപത്തി അൽബക്ര ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞു ഇനി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് മുതലുള്ള ആയത്ത് അടുത്ത പ്രാവശ്യം പാരായണം ചെയ്യും അപ്പോൾ പാരായണം ചെയ്യാൻ സന്നദ്ധമായിട്ടാണ് സ്റ്റുഡൻസ് വരേണ്ടത് പാരായണം ചെയ്ത് കേൾപ്പിക്കുക അതിലുള്ള തെറ്റുകൾ തിരുത്തുക അങ്ങനെ നിങ്ങൾ പത്ത് പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ആറ് മാസത്തിനിടയ്ക്ക് നിങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ വളരെ വലിയ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു പരിഹാരത്ത് ഭരണം ചെയ്യാൻ പറ്റും നോക്കുക യാ യാന്യാസ് മുതൽ നിങ്ങളുടെ മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ടാവും പക്ഷേ അത് അടുത്ത പ്രാവശ്യം അതെങ്കിൽ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും മൈക്ക് പാരണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മൈക്ക് ഓഫായി പോകുന്നുണ്ട് ഇവിടെ കാണിക്കുന്നില്ല ഓക്കെ അള്ളാഹു സുബാനത്തല ഖുർആൻ യഥാവിധി പാരണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആത്തേനാഹുങ്ങൾ കിത്താപ തിലാവത്തിഹി നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ അതിൻ്റെ ഹക്ക് അനുസരിച്ച് പാരായണം ചെയ്യുന്നു എന്നാണ് എന്താണ് ഹക്ക് നാം സമ്പത്തിൻ്റെ ഹക്ക് കൊടുത്തു കിട്ടാറുണ്ട് അന്യൻ്റെ ഹക്ക് നാം കൈകടത്താറില്ല അതേപോലെ ഓരോ വ്യക്തിക്കും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോട് ഹക്കുണ്ട് മക്കൾക്ക് മാതാപിതാക്കളോട് ഹക്കുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്കുണ്ട് പക്ഷേ ഇവിടെ അള്ളാഹു പറഞ്ഞത് അല്ലാതെ നാത്തേനാഹുൽ കിതാബ് യത്ലുനഹു ഹക്ക തിലാവത്തിഹി നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ളവർ അതിനെ ഹക്ക് അനുസരിച്ച് പാരണം ചെയ്യുന്നു അപ്പോൾ എന്താണ് ഖുർആൻ പാരായണത്തിന്റെ ഹക്ക് ഖുർആൻ പാരായണത്തിന്റെ ഹക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യണം എന്നാണ് അങ്ങനെയല്ല ഖുർആനിന്റെ ഹക്ക് അതിനെക്കുറിച്ചുള്ള തദബുർ ആണ് അതിനെക്കുറിച്ചുള്ള ചിന്ത തദബുറേ ഖുർആൻ എന്നൊക്കെ തന്നെ പണ്ഡിതന്മാർ അങ്ങനെ പേരിൽ തന്നെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഖുർആൻ പാലനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അഫല എത്തബ്ബറൂനുള്ള ഖുർആൻ ഖുലൂബിൻ അക്കഫാലുഹുർആാനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയം ലോക്ക് ലോക്കെതിരിക്കുകയാണോ അത് ലോക്കഡാണോ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കിതാബ് നൻസല്ലാഹുലേഖ് മുബാറക്കുല്ലി യദ്ബറു ആയാത്തി ഹി വേദഗ്രന്ഥം നാം അവർക്ക് ഇറക്കിയിരിക്കുന്നത് അവർ അതിനെക്കുറിച്ച് നാം താങ്കൾക്ക് ഈ വേദഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത് അവർ അഥവാ ഈ ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം കിതാബിൻ്റെ അവതരണ ലക്ഷ്യം ചിന്തയാണ് അതേപോലെ ഖുർആാനിനെ കുറിച്ച് പറയുന്നത് തിബിയാനല്ലി കുല്ലി ഷെയ്ഇൻ എന്ന് പറഞ്ഞു ഞാൻ ഹംദിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഖുർആാൻ അവതരിപ്പിച്ചിരിക്കുന്നത് തിബിയാനി കുല്ഷയിൻ എല്ലാ സംഗതികളെ കുറിച്ച് കുറിച്ചുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ടാണ് അപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ വേണ്ടി ആയിരിക്കണം പാരായണം ചെയ്യുന്നത് അതേസമയം പാരായണം ചെയ്യുമ്പോൾ അതിൽ ഒരു കലയും അതുപോലുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും അതിൻ്റേതായ നിയമങ്ങളും ഘടനയുമുണ്ട് ശ്രുതിയും താളവും ഒത്തേ ഗാനം സുഖം നൽകൂ എന്ന് പറഞ്ഞതുപോലെ ശ്രോതാവിന് സുഖം നൽകുന്നത് ശ്രുതിയും താളവും മൊത്താൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും വായിച്ചു പോകുക എന്നതല്ല ഖുർആാൻ പാരായണത്തിന് അതിന് അതിൻ്റേതായ നിബന്ധനകളുണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം പ്രത്യേകിച്ച് മറ്റൊരാൾ കേൾക്കേ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഉപയുക്തമാകണം അതേപോലെ കേൾക്കുമ്പോൾ അയാൾ ശ്രദ്ധിച്ച് നിൽക്കണം നമ്മൾ പറയുന്ന കാര്യം പറയുന്നതിൻ്റെ രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അയാൾ ശ്രദ്ധിച്ചിരിക്കുകയുള്ളൂ അതേപോലെ പറയുമ്പോൾ അയാളുടെ മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അത് അയാൾ അയാളിൽ സ്വാധീനം ചെലുത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സംഗതിയും സൂക്ഷിക്കണം എന്നാണ് ഖുർആൻ അല്ല ദിനാഹം ഹക്ക തിലാവത്തി എന്നുള്ള തിലാമത്തിൻ്റെ എന്ന് പറയുന്നു പിന്നീട് കുറിച്ച് ഖുർആാൻ തജ്വീദിലേക്ക് വരുമ്പോൾ ഓരോ വർഷത്തിൻ്റെയും ഉച്ചാരണ സ്ഥാനം ഉച്ചാരണ സ്ഥാനം വകവിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് പാലണം ചെയ്യുകയും അതിൻ്റെ വിശ് ഓരോ അക്ഷരത്തിനും വിശേഷണങ്ങളുണ്ട് ആ വിശേഷണങ്ങൾ വജ് വകവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന ഹക്കാണ് ഒന്നാമത്തെ ഹക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് രണ്ടാമത്തെ ഹക്ക് പരണകലയിലേക്ക് വരുമ്പോൾ ആ എന്ന് പറഞ്ഞാൽ അതിലെ അക്ഷരങ്ങൾ യഥാസ്ഥാനത്തൊന്നും ഉച്ചരിക്കുകയും ഓരോ അക്ഷരത്തിൻ്റെയും വിശേഷണം വകവെച്ച് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നാം പഠിപ്പിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഉച്ചാരണ സ്ഥാനം പ്രത്യേകം പറഞ്ഞു തരേണ്ട സ്ഥല സന്ദർഭങ്ങൾ ഉച്ചാരണ സ്ഥാനം പറഞ്ഞു തരും അതിന് ഓരോ അക്ഷരത്തിൻ്റെയും വിശേഷണം ഇപ്പോൾ കനത്ത അക്ഷരമുണ്ട് അത് മണിക്കണം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ വിശേഷണങ്ങൾപ്പെട്ടതാണ് അങ്ങനെയുള്ള വിശേഷണം പ്രത്യേകം പറഞ്ഞു തരും അത് അതിലൂടെ പ്രാക്ടിക്കലി പ്രായോഗികമായിട്ടാണ് പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓതിക്കേൽപ്പിച്ചവർ അവരുടെ പാരായണത്തിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീണ്ടും അതിൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകേണ്ട പല മേഖലകളുമുണ്ട് ആ മേഖലകൾ ഇങ്ങോട്ട് പാരായണം ചെയ്ത് കേൾപ്പിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൽ നിർദ്ദേശങ്ങളും ഒക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാൻ പറ്റൂ അല്ലെങ്കിൽ പറഞ്ഞു തന്നുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്താൻ പറ്റൂ അല്ലാഹു നമുക്ക് അതിന് തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും ഉള്ളാഹു നമുക്ക് പുറത്ത് മാപ്പിതിരുമാറാകട്ടെ സലു കാല വസ്ലം അലാഹരി അൽക്കി മുഹമ്മദ് വാലാ അലഹി വസ്ഹബി അജ്മലീൻ വലഹമദുൽഹി റബ്ബുൽ ആലമീൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു അതേപോലെ സാങ്കേതിക പിഴവുകൾ കൂടാതെ ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുനും അതിയായ ഹന്ദും ശുക്രും രേഖപ്പെടുത്തുന്നു റബ്ബുൽ വസ്സലാത്തു അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ സ്ലൈഡുകളുടെ സമ്മറി വാട്സപ്പിൽ ലഭിക്കും അതേപോലെ ഇതിൻ്റെ റെക്കോർഡിങ്ങും